എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ്. 32 വർഷമായി എനിക്ക് സങ്കടമുണ്ട്. പ്രമാണം കൈ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അതിനിടയ്ക്ക് അറ്റാക്ക് വന്ന് ഞാൻ മെഡിക്കൽ കളഞ്ഞ് കിടന്നു. പാവങ്ങളെ പിഴിഞ്ഞ് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റും കഴുകൻ കണ്ണുകളുമായി ഉണ്ട്. അത്രയും വെളിച്ചാഴിങ്ങനെ കല്ലും പാരിയിട്ട് അടുക്കള അടുപ്പൊന്നുമില്ല. എനിക്കെല്ലാം തകർന്നു കിടക്കുന്നു. ഞാൻ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയില്ലാതെ. നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എൻ്റെ കൂടെ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലോൺ തട്ടിപ്പുകൾ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്കത് തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ ലോൺ തട്ടിപ്പിന് ഇരയാകുന്നത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം, ആരും സഹായത്തിനില്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ള ഒരു ദമ്പതിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അവരുടെ ആധാരം ഇവരുടെ ഒരു കുടുംബ സുഹൃത്തായ ഒരാൾ കൊണ്ടുപോയി 3 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരത്തെ ഒരു സഹകരണ ബാങ്കിൽ പണയം വെച്ചു. അനന്തപുരം സഹകരണ സംഘം ഈ ഇവരുടെ ബാങ്കിൽ 3 ലക്ഷത്തിന് പണയം വെച്ചു. എന്നിട്ട് കാശ് അദ്ദേഹം വാങ്ങിച്ചു. പക്ഷേ ഈ പലപ്പോഴും ഈ അമ്മ ഇദ്ദേഹത്തോട് ഇത് ചോദിക്കുന്ന സമയത്ത് കൊണ്ടുതരാം എന്ന് പറഞ്ഞതല്ലാതെ കൊണ്ടു തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, ഈ ആധാരം വാങ്ങിക്കൊണ്ടുപോയ ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇവർക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുകയാണ്, വായ്പ തുക തിരിച്ചടച്ച് കുട്ടിയുടെ ആധാരം തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്ക് 28-ാം തീയതിക്ക് ഇവരെ ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇവരെ കയ്യിൽ നിന്ന് ആധാരം കൊണ്ടുപോയ ആളുടെ പേരിലല്ല ഈ ആധാരം അവിടെ പണയം വെച്ച് കാശ് വാങ്ങിച്ചിരിക്കുന്നത്, മറ്റൊരാളുടെ പേരിലാണ്. ആ ആളെ ഇവർക്ക് കണ്ടുപരിചയം പോലുമില്ല, ആ ആളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ആകെ ആരെടുത്ത് സഹായം ചോദിക്കുമെന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഈ അച്ഛനും അമ്മയും. ഈ പ്രായത്തിൽ ഇവരെ ഈ വീടുന്ന് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവർ. എന്തായാലും ഇവരുടെ സങ്കടം എന്തൊക്കെയാണെന്ന് അമ്മ തന്നെ പറയും. പിന്നെ എൻ്റെ പേര് വത്സല എന്നാണ്. കരമന മേലാറിൻ്റെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളെ എൻ്റെ പ്രമാണം വർഷങ്ങളായി ജഗതി ഈശ്വരദാസ് തോട്ട് സാബു എന്ന് പറഞ്ഞ ആൾ കൈവശം വാങ്ങിച്ച് ബാഗിൽ കൊണ്ട് വെച്ച് ലക്ഷങ്ങളോളം വെച്ച്, അവൻ വെച്ചില്ല, അവൻ മറ്റൊരാളെ കൊണ്ട് വെപ്പിച്ച് ലക്ഷങ്ങളോളം മാറ്റി. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിയിച്ചുമില്ല. കേൾക്കുമ്പോഴൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇയാൾ ആത്മഹത്യ ചെയ്തെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ പ്രമാണം തന്നില്ല. പ്രമാണം തന്ന് വീടും വെച്ച് തന്ന് പ്രമാണം തരാമെന്നുള്ള വാക്കിൽ ഞങ്ങൾ പേടിപ്പിച്ച് കേസ് കൊടുത്താൽ അയാൾ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് 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 അവസാന ഘട്ടം വന്നപ്പോൾ ആൾ ആത്മഹത്യ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇപ്പോഴും അന്വേഷിച്ചപ്പോഴും ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴും വിനോദം എന്ന് പറഞ്ഞ കച്ചേരിയാണ് പ്രമാണം വെച്ചിട്ടുള്ളത്. അയാളെ ചോദിക്കുമ്പോൾ അയാൾ രാഷ്ട്രീയപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യണം, ഞങ്ങളെ ഭീഷണിപ്പറ്റൊക്കെ ചെയ്യണം, ഞങ്ങൾക്ക് ഇതിന് പറ്റുന്ന അറിഞ്ഞുകൂടാന്ന്. അയാളെ അറിഞ്ഞുകൂടാ, അയാളെ ഭാര്യ മക്കളെ നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങളെ വസ്തുവിൻ്റെ പ്രമാണം ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റിയില്ലാതെ വീട് തകർന്നു പോയി. വളരെ തകർന്ന് വീട് ഇതാ കിടക്ക, ഒരു മനുഷ്യൻ വന്ന് നോക്കി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെയും. അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും അതിന് ഒരു പോകാൻ വഴിയും വന്നില്ല. പണം തിരിച്ചു കൊടുത്ത് പ്രമാണം എടുക്കാൻ പറയാൻ ഞങ്ങൾക്ക് 5 പൈസ ഇല്ല. ഇതൊക്കെയാണ് ഞങ്ങൾ എന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണെന്ന്. അച്ഛൻ എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ്. 32 വർഷമായി എനിക്ക് സങ്കടമുണ്ട്. 32 വർഷം ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ നാട്ടിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും. ഞാൻ ഇവർക്ക് വന്നതുപോലെ വേറെ ആർക്കും വരാതിരിക്കാൻ ഞാൻ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്ക് അനുഭവം പറ്റി കിടത്തിക്കൊണ്ടാണ് ആഹാരം വാരി കൊടുക്കുന്നത്. എന്നും ഇരുന്ന് കഴിക്കാൻ പറ്റൂല. അങ്ങനെ ചെലവാക്കി 32 കൊല്ലം ജീവിച്ചിരിക്കുമോ? 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഒരു ക്യാൻസർ. ഇത്രയും വർഷം കിട്ടിയത് ഭഗവാന്റെ സഹായം കൊണ്ട്. ജോലി ഉണ്ടായിരുന്ന ആളാണ്. ജോലി നഷ്ടപ്പെട്ട് പൈസ 4 ലക്ഷം രൂപ ഞാൻ RCC കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുത്ത് പണം അത്രയും നശിച്ച് എല്ലാം പോയി. ഇപ്പം ആ കഷ്ടകാലം 2 മക്കളുണ്ട്. മോന് കൂലി വേലയാണ്, അവന് 2 മക്കളും 1+2 പഠിക്കണേ, 1 7 പഠിക്കണേ. വാടകയ്ക്ക് പോയി, വീട്ടിൽ സൗകര്യം കുറവ്, വീടൊക്കെ ഇടിഞ്ഞ് തകർന്നതുകൊണ്ട് അവൻ വാടകയും കൊടുക്കണം. ഭയങ്കര കഷ്ടം അവന്. അങ്ങനെ എനിക്ക് എന്തായാലും ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾ കിട്ടി. ഞങ്ങൾക്ക് വീട് വയ്ക്കുന്ന സാഹചര്യം ഒത്ത് പ്രമാണം കൈ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അതിനിടയ്ക്ക് അറ്റാക്ക് വന്ന് ഞാൻ മെഡിക്കൽ കളഞ്ഞ് കിടന്നു. എന്നിട്ട് ഞാൻ ജീവനോട് തിരിച്ചു വന്ന് ഈ അച്ഛനൊക്കെ അച്ഛനാണെങ്കിൽ ആര് കൊടുത്താലും കഴിക്കൂല. ഞാൻ തന്നെ ആഹാരം ഭക്ഷണം കൊടുക്കണം, പറ്റി കിടത്തിക്കൊണ്ട് വാരി കൊടുക്കണം. കാഴ്ച ആരെങ്കിലും വന്ന് കാണിയായിരുന്നു. ഇത്രയും നേരം ഒന്നും കഴിക്കാതിരിക്കുന്നു. വേണ്ട വേണ്ട പറയുന്നു. നമ്മുടെ കാര്യങ്ങൾ നടത്തി തരണം. ദൈവം ചെയ്ത് ദൈവമേ ഞങ്ങൾ കാര്യം മുന്നോട്ട് പോയി. ഞങ്ങളെ വീട് വയ്ക്കാൻ സാഹചര്യം തന്നു. ഞങ്ങൾ പ്രമാണം കിട്ടുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒപ്പിച്ച് തരണമെന്ന് ദൈവങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല.
വേദനയും തന്നിട്ട് എത്രയോ വർഷമായി. ഇപ്പം 44 വയസ്സിൽ തൂക്കി അടിച്ച് കളഞ്ഞ് കഴിയും തള്ളിയിട്ട് നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്താ രണ്ട് സ്ഥലം സ്ഥലമുണ്ട്, പാനം നന്നമുണ്ട്, ഞങ്ങളെ അമ്മയും മക്കൾ എല്ലാവരും വീട്ടിലുണ്ട്, മുഖം മാറിയിരിക്കണം, സൗകര്യം കുറവായതുകൊണ്ട് വീട് വെച്ചിട്ട് വരാം. വീട്ടിനകത്ത് അത്രയും പെരിച്ചാഴി പെരിച്ചാഴിയും കയറി കല്ലും പാരിയിട്ട് അടുക്കള അടുപ്പൊന്നുമില്ല, എനിക്കെല്ലാം തകർന്നു കിടക്കുന്നു, ഞാൻ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയില്ലാതെ. അമ്മ അമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഷൻ ഉണ്ടോ? ഉണ്ട്, പെൻഷൻ വാർദ്ധക്യ പെൻഷനുണ്ട്, അച്ഛന് ക്യാൻസറിന് പെൻഷനുണ്ട്. ഇത് രണ്ട് ഒന്നും ഇപ്പം നിർത്തി വെച്ചേക്കാണ്. കുറച്ച് ദിവസമായി കിട്ടിയിട്ട് 7 മാസത്തെ പൈസ കിട്ടണം. അതിന് തിരക്ക് നോക്കി 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 നോക്കിയിരിക്കണം, പേപ്പറും നോക്കിയിരിക്കണം, എന്ന് വരും എന്ന് വരും ഒന്നും കിട്ടണില്ല. പിന്നെ അടുത്ത് നമ്മളവിടെ എല്ലാ BJP ആൾക്കാരാണ്, നേതാർന്നു സൂര്യ പ്രേംനഗറിൽ. അങ്ങനെ ചിലപ്പോഴൊക്കെ വേറെ സാറന്മാർ 100 രൂപ കൊടുക്കും, അല്ലാതെ വേറെ ഏത് അസോസിയേഷൻകാരൊക്കെ കൊണ്ടൊന്നും കൊടുക്കില്ല. പാർട്ടിക്കാർ നടയിൽ കൂടെ വരില്ല. വോട്ട് സമയത്ത് വോട്ടിടാൻ വെക്കാൻ വരും, വോട്ടിടണം, ഞങ്ങൾക്ക് ജയിപ്പിക്കണം എന്ന് പോലും പോകാം. ഇന്ന ഒരാളുണ്ടല്ലോ മോളെ വന്ന് നോക്കാനെത്ര കൊടി പിടിച്ചു എന്താ പിടിച്ച ആളല്ലേ, ഇവനും ഘട്ടത്തിലായിപ്പോയല്ല ഒന്നിനെ ഈ നാട്ടിലേ ഉള്ളൂ. ഇങ്ങനെ വേറെ എന്തെല്ലാം നാട്ടിലെ ആൾക്കാർ എന്തെല്ലാം സഹായം ചെയ്യുന്നു. നമ്മൾ ഇലക്ഷൻ സമയമാകുമ്പോഴും വരും, നിങ്ങൾ വോട്ടിടാൻ രണ്ടുപേരും വരണം, ഞങ്ങൾക്ക് വോട്ടിടാവും, നിങ്ങൾക്ക് വേണ്ടത് തരും. ഓണം ആകുമ്പോൾ ഓണത്തിന് കമ്മിറ്റി കൂടി വലിയ ആഘോഷമൊക്കെ പാർട്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും അച്ഛനെ വിളിച്ച് കൊടുക്കും, അരി സാധനങ്ങൾ കൊടുക്കും, അല്ലാതെ ഒന്നും കൊടുക്കില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ വാർദ്ധക്യ പെൻഷനും എനിക്കുണ്ട്, എനിക്ക് കിട്ടണമില്ല, അച്ഛനും കിട്ടണമില്ല, നിർത്തലാക്കി വെച്ചെങ്ങനെന്ന് പറയുന്ന മന്ത്രിമാരെല്ലാം കൂടി നമുക്കത് തരണില്ല, പണമില്ല പണമില്ല, ഫണ്ടിൽ പണമില്ല എന്ന് അവർ പറയാൻ. പിന്നെ തരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, 500 രൂപയായിരുന്നത് ഇപ്പോൾ 1600 അതാക്കി തന്ന്. അത് തരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം, നമുക്ക് കിട്ടണേ ഇല്ല, നമ്മൾ കാത്തിരിക്കണം ഇന്ന് വരികയും അങ്ങനെ തന്നെ. പിന്നെ അവിടെ ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ച് സോപ്പും സോപ്പ് പൊടിയും ഇവർക്ക് ഒരുപാടൊക്കെ വേണം, അതെല്ലാം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 10 രൂപ കൊടുക്കണം, ഞാൻ പൈസ കിട്ടട്ടേ കൊടുക്കാമെന്ന് പറഞ്ഞ് തരും, ആവശ്യമുള്ളത് തരും. പാവങ്ങളെ പിഴിഞ്ഞ് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റും കഴുകൻ കണ്ണുകളുമായി ഉണ്ട് എന്ന് തന്നെ വേണം ഈ അമ്മയുടെ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ. ആരോരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇവരുടെ കാര്യങ്ങൾ ആരും അന്വേഷിക്കാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇവരുടെ പ്രമാണവും കൊണ്ടുപോയി മറ്റൊരാളുടെ പേരിൽ ബാങ്കിൽ വെച്ച് വായ്പ എടുത്തു, ലക്ഷങ്ങൾ വായ്പ എടുത്തു, അതിനുശേഷം അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്തു, ഒരു പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല. ഇപ്പോൾ ഈ അച്ഛനും അമ്മയും ആകെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഈ പ്രായത്തിൽ ജപ്തി നടപടി വന്നാൽ അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ തെരുവായിരിക്കും ഇവരുടെ ആശ്രയം. ആരും ഇലക്ഷൻ സമയത്ത് വന്ന് ഈ സുഖമില്ലാത്ത ഈ അച്ഛനെയും പ്രായം ഇത്രയുമായ ഈ അമ്മയും വാഹനങ്ങളിലൊക്കെ വോട്ടിടാൻ കൊണ്ടുപോകുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാവോ ഒരു മന്ത്രിയോ ഇവരുടെ കാര്യം ഇങ്ങനെ പരിതാപകരമായെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇവരെ തിരിഞ്ഞു നോക്കാനോ വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ആ അമ്മ തന്നെ പറയുകയും ചെയ്തു. എന്തായാലും എല്ലാവരും അമ്മയുടെ അപേക്ഷ ഇങ്ങനെയാണ്, എല്ലാവരും അവരുടെ ഈ ഒരു വിഷമം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇവരുടെ ഈ ആധാരം തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ഈ നടപടികളിൽ നിന്ന്, ബാങ്കിന്റെ ജപ്തി നടപടികളിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന അപേക്ഷയാണ് ഇപ്പൊ ഈ അമ്മയ്ക്ക് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.